ജനകീയ സമരത്തെ തുടർന്ന് പ്ലാസ്റ്റിക് ഫാക്ടറിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഷൂർനാട് വടക്ക് ഭാഗത്ത് പ്രവർത്തിച്ച ഫാക്ടറിക്കെതിരെയായിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി വന്നത്. ബൈക്ക് റാലി, ഘോഷയാത്ര എന്നിവയോടെയാണ് നാട്ടുകാർ സമരത്തിന്റെ വിജയം ആഘോഷിച്ചത്. ഷൂർനാട് വടക്ക് പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റിനെതിരെയുള്ള ജനകീയ സമരമാണ് ഫലം കണ്ടത്. അന്തരീക്ഷ മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും ഉന്നയിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപവത്കരിച്ച് ഒന്നര വർഷമായി നിയമസമര പോരാട്ടത്തിലായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് ജനവാസ മേഖലയിലെ പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞത്. കെഎസ്എഫ്റ്റി വഴി അംഗീകാരം നേടിക്കൊണ്ടാണ് ഷൂർനാട് ഫാക്ടറി തുടങ്ങുന്നത്. മുളകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണെന്നും നാട്ടുകാർക്ക് ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞാണ് പ്രവർത്തനം ആരംഭിച്ചത്. ക്രമേണ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയതോടെയാണ് ആക്ഷൻ കൗൺസിൽ രൂപവത്കരിച്ച് ഹൈക്കോടതി വരെ നീണ്ട സമര പോരാട്ടങ്ങൾ തുടങ്ങിയത്. സമരത്തിന്റെ വിജയം നാട്ടുകാർ ബൈക്ക് റാലി, ഘോഷയാത്ര എന്നിവയോടെ ആഘോഷിച്ചു. പൊതുസമ്മേളനം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമരം ഒരിക്കലും പരാജയപ്പെടില്ല. അങ്ങനെ ചരിത്രം, ജനകീയ സമരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും വിജയം നേടുന്നെങ്കിൽ അത് താൽക്കാലികം മാത്രം ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില സ്ഥാപനങ്ങളെയൊക്കെ സ്വാധീനിച്ച് അനുകൂലമായ ചില വിധികൾ സമ്പാദിക്കാൻ അപൂർവം ചില മാനേജ്മെന്റുകൾക്ക് കഴിഞ്ഞു. ഇവിടെ പഞ്ചായത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പലതരത്തിലുള്ള അറിവുകളും നളിനാക്ഷൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് ഫലപ്രദമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ആർ നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ഇ വിജയലക്ഷ്മി, പരിസ്ഥിതി പ്രവർത്തകൻ കെ വി രാമാനുജൻ തമ്പി, കൺവീനർ ആർ രാജേഷ്, ജോയിന്റ് കൺവീനർ കെ മധു, ശ്രീലക്ഷ്മി ബിജു, കെ പ്രദീപ്, കളിക്കത്തർ രാധാകൃഷ്ണപിള്ള, കെ സോമരാജൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.